ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മനിതി സംഘടനയുടെ നേതൃത്വത്തിൽ 45 സ്ത്രീകൾ ഇന്ന് വൈകിട്ടോടെ ശബരിമലയിലേക്ക് തിരിക്കും. പല സംഘങ്ങളായി കോട്ടയത്തെത്തിയ ശേഷം ഒരുമിച്ച് പമ്പയിലേക്ക് പോകാനാണ് തീരുമാനം. പ്രതിഷേധങ്ങൾ ഉയർന്നാലും പോലീസ് സുരക്ഷയോടെ ശബരിമലയിൽ എത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് മനിതി സംഘടനാ പ്രവർത്തക സെൽവി ഏഷ്യൻ്റെ ന്യൂസിനോട് പറഞ്ഞു. ചെന്നൈയിൽ നിന്ന് 9 പേരും മധുരയിൽ നിന്ന് 2 യുവതികളും ഉൾപ്പെട്ട സംഘം ഇന്ന് വൈകിട്ടോടെ ട്രെയിൻ മാർഗം കോട്ടയത്തേക്ക് തിരിക്കും. ഒഡീഷയിൽ നിന്ന് 5 യുവതികളും ഛത്തീസ്ഗഡിൽ നിന്ന് ഒരു യുവതിയും ഇന്നലെ രാത്രി യാത്ര തുടങ്ങി. കർണാടകയിൽ നിന്നുള്ള ഒരു സംഘം ബസ്സിലാണ് കോട്ടയത്തേക്ക് എത്തുക. വയനാട്ടിൽ നിന്നടക്കം 25 യുവതികൾ ഞായറാഴ്ച രാവിലെ 8 മണിയോടെ കോട്ടയത്ത് എത്തിച്ചേരും. ஆர்கனைஸ் ஆகிறதா இருக்கும். ஆர்கனைஸ் ஆகி அங்கேருந்து பம்பா போய் பம்பாலேருந்து அந்த பம்பாய் நதியில் டிவோட்டிஸ்லாம் குளிச்சுட்டு அவங்க அந்த ரிச்சுவல்ஸ்லாம் முடிச்சுட்டு அப்படியே நாங்கள் வந்து சபரிமலைக்கு போகிறதா இருக்கும். சிலர் 5 ദിവസത്തെ விரதம் எடுத்து கெட்டு நிறச்சான் எத்தினது. മറ്റുള്ളവർ പമ്പയിൽ വെച്ച് മാലയിടും. ആക്ടിവിസ്റ്റുകളായിട്ടല്ല അയ്യപ്പ ഭക്തരായിട്ടാണ് സന്നിധാനത്തേക്ക് സംഘം പോകുന്നതെന്നും മനിതി സംഘടനാ പ്രവർത്തകർ പറയുന്നു. സുരക്ഷ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനയച്ച ഇമെയിലിന് അനുകൂല മറുപടി ലഭിച്ചതിൻ്റെ ആശ്വാസത്തിലാണിവർ. ஒரு முறை டிஜிபி ஆஃபீஸில் இருந்தும் கேட்டாங்க. தொடர்ந்து வந்து தமிழ்நாடு கவர்மெண்ட்டும் சரி, கேரளா கவர்மெண்ட்டும் சரி, அதை போலீஸ் அதனுடைய போலீஸ் அஃபீஷியல்ஸ் எங்களோட காண்டாக்டில் தான் இருக்கிறாங்க. அவங்களுக்கு நாங்கள் பாதுகாப்பு தரம் கண்டிப்பாக சொல்லியிருக்காங்க. பிரதிஷேதங்கள் உயர்ந்தாலும் போலீஸ் சுரட்சையில் தரிசனம் நடத்தானாகுமென்ன உறச்ச பிரதீட்சையிலான கேரளா கவர்மெண்ட்டோடைய போலீஸோட சப்போர்ட்டோட பெண் பக்தர்கள் வந்து கண்டிப்பாக ஏமாற்றம் தரிசிக்க முடியும்னு நாங்கள் நம்புகிறோம். ஏஷியாநெட் நியூஸ், சென்னை.